വലിയ ആവശ്യത്തിന്റെ നടുവിലാണ് കേരളത്തിലും ആ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം, മുതിർന്ന അംഗങ്ങൾ തന്നെ ക്യൂ ഒക്കെ നിന്നുകൊണ്ട് തങ്ങളുടെ ഐഡന്റിറ്റി കാർഡൊക്കെ ഉറപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വോട്ട് രേഖപ്പെടുത്തുകയാണ്. വലിയ ആവേശം ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന കോൺഗ്രസ് തന്നെ ഉണ്ടാക്കിയതിന്റെ തെളിവ് തന്നെയാണ്. വലിയ വീറും വാശിയും നടന്ന പ്രചരണം തന്നെ ഉണ്ടായിരുന്നു. ശശി തരൂർ വോട്ട് ചെയ്യുന്ന ബൂത്ത് എന്ന നിലയിലാണ് ഇന്ദിരാഭവനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അല്പസമയത്തുള്ളിൽ ശശി തരൂർ ഇവിടെ വോട്ട് ചെയ്യാനെത്തും. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ മുഴുവൻ ഖാർഗെക്ക് അനുകൂലമായ പരസ്യ നിലപാട് എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. കേരളത്തിൽ നിന്നും പരമാവധി വോട്ട് ഖാർഗെക്ക് ഉറപ്പാക്കുന്നു. ഹൈക്കമാൻഡിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അനൌദ്യോഗിക സ്ഥാനാർത്ഥി നിലയിൽ തന്നെ മുതിർന്ന നേതാക്കൾ പ്രചരണം നടത്തുമ്പോൾ ശശി തരൂർ കരുതുന്നത് യുവ നേതാക്കളുടെയും ഒപ്പം തന്നെ രണ്ടാം നിര നേതാക്കളുടെയും പിന്തുണ തനിക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. 20 അല്ലെങ്കിൽ 30 വോട്ട് തരൂരിനെന്ന് മാത്രമാണ് കേരളത്തിൽ നിന്നും മുതിർന്ന നേതാക്കൾ കണക്കൂടുന്നത്. പക്ഷേ അത് 150 എങ്കിലും കടക്കുമെന്ന് ശശി തരൂർ അനുയായികൾ കണക്ക് കൂട്ടുന്നു. ഓരോ സംസ്ഥാനത്തെയും വോട്ട് എത്ര എന്ന് കൃത്യമായി വിഭജിച്ചിട്ടുള്ള എണ്ണലല്ല. എങ്കിൽ കൂടി കേരളത്തിലെ വോട്ടിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വലിയ ക്യൂ തന്നെ. നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ശശി തരൂരിന്റെ ഒരു ശരീരഭാഷ അത് വലിയ ആത്മവിശ്വാസത്തിന്റേതാണ്. അതായത് ഒരു ജയമെന്നുള്ള ആത്മവിശ്വാസമല്ല, അതിനൊക്കെ അപ്പുറം ഇത് പ്രവർത്തകർ ആർക്കൊപ്പം എന്നുള്ളത് അല്ലെങ്കിൽ ഒരു പ്രവർത്തകരുടെ ഒരു വികാരം കൃത്യമായി പുറത്തറിയിക്കുന്ന നേതൃത്വത്തിലേക്ക് ഒരു സന്ദേശം നൽകുന്നതായിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ദിവസത്തെ 10 ദിവസത്തെ പ്രചാരണത്തിനിടയിൽ വലിയ രീതിയിൽ ശശി തരൂരിനുണ്ട്. അതുകൂടി കമലേഷും കൂടി ശ്രദ്ധിച്ചു കാണും. ആ കാര്യങ്ങൾ കൂടി വിലയിരുത്തി അങ്ങനെ പറയാം. ഓരോ ദിവസവും കൂടുമ്പോഴും ശശി തരൂരിന്റെ ക്യാമ്പ് ആവേശത്തിലായിരുന്നു. ഇപ്പൊ പഴയ ശശി തരൂർ അല്ല ഇന്ന് എന്ന് തരൂരിനെ എതിർക്കുന്ന മുതിർന്ന നേതാക്കൾ തന്നെ ഇപ്പോൾ KPCC എത്തിയപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ആ രീതിയിൽ തരൂരിന്റെ പ്രൊഫൈൽ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പും ഈ ഒരു വീറും വാശിയും ഉണ്ടാക്കിയ പ്രചരണം വലിയ രീതിയിൽ ശശി തരൂരിന് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് വരെ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എത്തുന്നു എന്നുള്ളത് എന്തായാലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. മുതിർന്ന നേതാക്കൾ മുഴുവൻ പേരും ഖാർഗെക്ക് അനുകൂല നിലപാടെടുക്കുമ്പോഴും സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ തന്നെ തരൂരിന് ഓരോ ദിവസവും പിന്തുണ കൂടുകയായിരുന്നു. പക്ഷേ അവർക്കൊന്നും തന്നെ വോട്ടില്ല എന്നുള്ള മറുപടിയൊക്കെ പറയുമ്പോഴും താഴെ തട്ടിൽ വലിയൊരു തരൂർ അനുകൂല വികാരമുണ്ട്. ഒരു മിനിറ്റ് എന്റെ ഒപ്പം കോഴിക്കോട് MPC MK രാഘവനുണ്ട്. തരൂരിന് വേണ്ടി തുടക്കം മുതൽ പരസ്യമ നിലപാടെടുത്ത ട്രെയിനിയാണെന്നൊക്കെയാണ് നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞത്. അദ്ദേഹം ട്രെയിനറാണ്, ട്രെയിനിയല്ല. ഏറ്റവും അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. ദേശീയ അന്തർദേശീയ തലത്തിൽ വിശ്വപ്രശസ്തനായിട്ടുള്ള ഒരു പാരമ്പര്യമില്ല, പരിചയമില്ല. പ്രധാനമന്ത്രി ആകാൻ കൊള്ളാം, പക്ഷേ പ്രസിഡന്റ് ആകാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അത് ആ പാരമ്പര്യം പരിചയം ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ കുറേ പറയേണ്ടി വരും, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആശയപരമായും ഘടനാപരമായും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കഴിയാവുന്ന നേതാവാണ് ശശി തരൂർ. എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ ഒന്നടങ്കം ഖാർഗെ എന്ന് പറയുന്നത്? അവർക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ മാറ്റം. അല്ല, അതിപ്പോ അവരെ അവരുടെ മാനസികാവസ്ഥയെ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങൾ. എത്ര വോട്ടർന്നാ കരുതുന്നത് നിങ്ങള്? കേരളത്തിൽ അംശം വേണ്ട, കേരളത്തിലെ തരൂരിനെ വൻപിച്ച ഭൂരിപക്ഷം കിട്ടും. രജനി, ഇതാണ് രാഘവന്റെ ഒരു ഫീൽ. അതായത് തരൂരിന് അനുകൂലമായ ഒരു ഫീൽ തന്നെ ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്യാനെത്തുന്ന കാഴ്ചയാണ്. എന്തായാലും മജീദ് അതിന്റെ വിവരങ്ങൾ നൽകും. വലിയ ആവേശം KPCC ആസ്ഥാനത്തുണ്ട്. കണക്കൂട്ടൽ വളരെയധികം നിർണായകം തന്നെയാണ്. തരൂര് ഒരു പഴയ തരൂർ അല്ല നിലയിലേക്ക് ഈ ഒരു പ്രചാരണം തന്നെ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 22 വർഷങ്ങൾക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിനൊരു വലിയൊരു ആവേശം ഇപ്പോൾ KPCC ആസ്ഥാനത്തുണ്ട്. കമലേഷിലേക്ക് തിരിച്ചു വരാം.